ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയുടെ മുമ്പിൽ നിന്ന് അമ്മമാതാവ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ ലഭിച്ച ഈ മഹനീയ കൃപയെ ഓർത്ത് മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് കെസിയ മറിയങ്കോശി. ഞാൻ വരുന്നത് ചെങ്ങന്നൂരിൽ നിന്നാണ്. എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ് ഇത്. ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് മാതാവിൻ്റെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ അങ്ങനെ പിറ്റേ ദിവസം എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ ഇവിടെ മാതാവിനെ കൊണ്ട് കാണിക്കാമോ എന്ന്. അങ്ങനെയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. പിന്നെ ഞാൻ ഇന്ന് പ്രധാനമായും ഇവിടെ സാക്ഷ്യം പറയുവാൻ വന്നതിന് കാരണം എന്ന് പറയുന്നത്, ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവെ എനിക്ക് ബി എസ് സി നേഴ്സിങ്ങിന് പുഷ്പേരി മെഡിക്കൽ കോളേജിൽ കിട്ടിയാൽ മാതാവെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും എൻ്റെ മെറിറ്റിനപ്പുറമായിട്ടാണ് മാതാവിനെ അനുഗ്രഹിച്ചത്. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമെന്ന്. പക്ഷേ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ മറ്റൊരു നിയോഗമാണ് എനിക്ക് പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് കിട്ടുക എന്നുള്ളത്. എനിക്ക് തലവേദനയുള്ളതുകൊണ്ട് എനിക്ക് അധികം നേരമൊന്നും പഠിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ മാതാവ് ഏത് ക്വസ്റ്റ്യൻ വരുന്നു അത് എനിക്ക് പറഞ്ഞു തന്നു. മാതാവിൻ്റെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം എനിക്ക് രണ്ട് തവണ ഉണ്ടായി. മാതാവ് എൻ്റെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും കൂടെ നിന്നു. എന്നെ ഏറ്റവും സ്പർശിച്ചൊരു വാക്യം എന്ന് പറയുന്നത് യെശയ്യാ 45:2-3 വാക്യങ്ങളാണ്. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിലുവാതിലുകളെ തകർത്ത് കളയുകയും ഇരുമ്പോടാമ്പിലെ ഓടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചെല്ലുവിളിക്കുന്ന ഞാൻ ഇസ്രായേലിൻ്റെ കർത്താവായതേയും ഞാനാണെന്ന് നീ അറിയേണ്ടതിന് ഇരുട്ടിൽ നിക്ഷേപങ്ങളെയും രഹസ്യ ധനശേഖരങ്ങളെയും ഞാൻ നിനക്ക് തരും. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള കാര്യം, മാതാവിനെ വിശ്വസിച്ചാൽ മാതാവ് വഴി തിരുക്കുമാരനിലൂടെ മാതാവ് വഴി നമുക്ക് ഏതൊരാവശ്യമായിക്കോട്ടെ എന്തൊരാവശ്യമായിക്കോട്ടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാതാവ് സാധിച്ചു തരും. അതുപോലെ തന്നെ ഏറ്റവും സ്പർശിച്ചൊരു വാക്യമാണ് ലൂക്ക 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നിങ്ങളുടെ ഏതൊരാവശ്യവും മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ മാതാവ് സാധിച്ചു തരും. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ എല്ലാ ചുവടുവയ്പ്പിലും ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എൻ്റെ എല്ലാ ചുവടുവയ്പ്പിലും എൻ്റെ കൂടെ ഇരുന്നവളാണ്. കാശുരൂപവും അതുപോലെ തന്നെ ഇവിടുത്തെ വെഞ്ചരിച്ച വസ്തുക്കൾ, ഏതൊരു എക്സാമിന് പോവാണെങ്കിലും ഞാൻ ഇവിടുത്തെ കാശുരൂപം കൊണ്ടേ പോകത്തുള്ളൂ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എല്ലാ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും മാതാവ് കൂടെ നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് മാതാവിനെ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആയപ്പെടുത്തുകയും ചെയ്തു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് ഇവിടുന്ന് കിട്ടുന്ന വെഞ്ചരിച്ച കാശുരൂപമൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ അറിയാത്തവരോട് മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കും. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രം അത് ഞങ്ങൾ അന്ന് തന്നെ എവിടെല്ലാം ചെന്ന് വിതരണം ചെയ്യാമോ അവിടെല്ലാം ചെന്ന് വിതരണം ചെയ്യുകയും മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ പൊതി കെട്ടി ഞങ്ങൾ കൊടുക്കും. അങ്ങനെ എന്നാലാവും വിധം ഒരു എൻ്റെ പ്രായത്തിലാവും വിധം എല്ലാം പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യും. പിന്നെ എൻ്റെ എല്ലാ ആവശ്യങ്ങളും മാതാവ് കൂടെ നിന്നിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹിച്ച മാതാവിനോടും തിരുക്കുമാരനോടുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. തുടർന്നും മാതാവിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 13:8-9 തിരുവചനങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശവാസികൾ 2/3 നശിപ്പിക്കപ്പെടും, 1/3 ശേഷിക്കും. ഈ 1/3 വെള്ളി എന്നതുപോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും, സ്വർണം എന്നതുപോലെ മാറ്റി പരിശോധിക്കും. അവർ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും, ഞാൻ അവർക്ക് ഉത്തരമരുളും. അവർ എൻ്റെ ജനം എന്ന് ഞാൻ പറയും, കർത്താവ് എൻ്റെ ദൈവം എന്ന് അവരും പറയും. പ്രിയമുള്ളവരെ, കെസിയ മറിയം കോശി എന്ന ഈ മകൾ തൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമായ അവസരത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹത്തെ പരിശുദ്ധമ്മയുടെ തിരുനടയിൽ നന്ദിപൂർവം സമർപ്പിക്കുകയാണ്. ബി എസ് സി നേഴ്സിംഗ് പ്രവേശനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പഠിച്ച മകൾ അതിലേക്ക് പ്രവേശനം ലഭിച്ചതിൻ്റെ നന്ദി ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചുവെന്ന്, ഉടമ്പടി ജീവിതത്തെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് കൂടുതൽ ദൈവബോധത്തെ നൽകുകയും അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ കാര്യത്തെയും ക്രമപ്പെടുത്തുവാൻ സഹായിച്ചുവെന്ന് മകൾ നമ്മോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. സക്രിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിച്ചതുപോലെ നാം ജീവിക്കുന്ന കാലഘട്ടം അതേറെ ലോക താല്പര്യങ്ങളിൽ മാത്രം അഭിരമിക്കുന്നൊരു കാലഘട്ടമാണ്. നേട്ടത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അഹന്തയ്ക്ക് വേണ്ടി, ആസക്തിക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരുടെ കാലഘട്ടത്തിൽ ഒരു ചെറിയ സമൂഹത്തെ കലവൂരുള്ള കൃപാസനത്തിൻ്റെ ആലയത്തിലേക്ക് അമ്മ മാതാവ് കൂട്ടിക്കൊണ്ടുവന്ന് ജീവിതത്തെ മുഴുവനും നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളെ മുഴുവനും വിശ്വാസത്തിൽ ആഴപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ തക്ക വിധം നല്ല ആത്മാവബോധവും നിത്യതയിലേക്കുള്ള പ്രതീക്ഷയും കൊടുത്തുകൊണ്ട് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുതെന്ന് നന്നായി ബോധ്യപ്പെടുത്തുന്ന നാളുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും കൂടുതൽ ദൈവസ്നേഹത്തിൽ വളരുവാൻ, കൂടുതൽ വിശുദ്ധിയോടുകൂടി ആത്മശരീരങ്ങളെ സൂക്ഷിക്കുവാൻ, കൂടുതൽ ദൈവാശ്രയത്വത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്.
അത് സ്വർണം പരിശോധിച്ച് ശുദ്ധീകരിക്കുന്നത് പോലെ, വെള്ളി പരിശോധിച്ച് ശുദ്ധീകരിക്കുന്നത് പോലെ, നമ്മളെ ശുദ്ധീകരിക്കുന്നതനുസരിച്ച് ദൈവകൃപ കൊണ്ട് നമ്മളെ നിറയ്ക്കുകയാണ്. അതുകൊണ്ട് ഏതൊരു കാലത്തിലും ഏതൊരു സാഹചര്യത്തിലും എൻ്റെ ദൈവം എൻ്റെ സഹായകനെന്ന് പറയുവാൻ പറ്റുന്ന വിശ്വാസത്തിൻ്റെ പ്രഘോഷണത്തിലേക്ക്, ആഴത്തിലേക്ക് നമ്മൾ വളരുകയാണ്. ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് ഈ മകളുടെ ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നന്ദി പറയുമ്പോൾ, ദൈവം എൻ്റെ സഹായകനും ദൈവനാമത്തെ പ്രഘോഷിക്കുവാൻ ഞാൻ എപ്പോഴും സന്തോഷമുള്ള വ്യക്തിയുമെന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കാം. ഈ സാക്ഷ്യത്തെ ഓർത്ത് കരഘോഷത്തോടുകൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.